ഇത് നമുക്കൊരു തൈ എടുക്കാം. തൈ നമ്മൾ എടുക്കുന്ന സമയത്ത് പൊട്ടിയതാ വേര് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നട്ട് കൊടുത്താൽ നമുക്കൊരു പുതിയ തൈ ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ബാൽസം പ്ലാന്റ് എങ്ങനെ നമുക്ക് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം നോക്കാം. നമുക്ക് ഗ്രോ ബാഗിലും വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റാണ് ഈ ബാൽസം പ്ലാന്റുകൾ. ഇത് ഞാനിപ്പോൾ വെച്ചെടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിലാണ്. നമ്മൾ മുളക് തൈകളൊക്കെ വെച്ചിട്ടുള്ള ഒരു കാന്താരി മുളകിൻ്റെ തൈകളൊക്കെ ഉള്ള നിറയെ കാന്താരി മുളക് വളർന്നിട്ടുള്ള ഒരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിലാണ് ഈ പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പ്ലാന്റ് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കണം, വേറൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിറയെ ചെടികൾ കാന്താരി വിളവെടുക്കാനൊക്കെ ആയതുണ്ട്. അപ്പം ഈ പ്ലാന്റ് ഒന്നുകൂടി മാറ്റി വെച്ചാൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. ഇതിലേക്ക് നമുക്ക് ആ ചെടി വെച്ച് കൊടുക്കാം. ചെടി പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പോട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മണ്ണിട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു തൈ എടുക്കാം. തൈ നമ്മൾ എടുക്കുന്ന സമയത്ത് പൊട്ടിയതാ വേര് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നട്ട് കൊടുത്താൽ നമുക്കൊരു പുതിയ തൈ ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൂടി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി പോട്ടിംഗ് സൈറ്റിൽ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മണ്ണിട്ട് കൊടുത്തു, ചെടി ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഈ പോട്ടിലേക്ക് നല്ല രീതിയിൽ അത് പിടിച്ച് കിട്ടും. നിറയെ പൂക്കളൊക്കെ ഉണ്ടാക്കി, ഇപ്പം തന്നെ നിറയെ മുട്ടുകളൊക്കെ ഉണ്ട്. ഇതൊന്ന് തണലത്ത് വെച്ച് കൊടുക്കണം. രണ്ട് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു വെയിലുള്ള സ്ഥലത്തേ വയ്ക്കാം. അത്ര വെയിലിൻ്റെ ആവശ്യമില്ല, ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. അപ്പം വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല പുതിയ വീഡിയോകളുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.